ഹായ് ഫ്രണ്ട്സ്, ക്രിക്കറ്റ് കാപ്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഐ പി എല്ലിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും പരാജയം സമ്മതിക്കേണ്ടി വന്നതിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസണിന്റെ രാജസ്ഥാൻ റോയൽസിനോടാണ് മുംബൈ 23 റൺസിന് പരാജയപ്പെട്ടത്. റോയൽസിനെ എറിഞ്ഞൊതുക്കി റൺചേസിൽ ജയിച്ചു കയറാമെന്ന പ്ലാനായിരുന്നു രോഹിത് ശർമ്മയ്ക്ക്. പക്ഷേ ഇതു ദയനീയമായി പരാജയപ്പെടുകയും ചെയ്തു. ഇത്തരം തിരിച്ചടികൾ സംഭവിക്കാവുന്നതാണെന്നും ഇതു സീസണിന്റെ തുടക്കം മാത്രമാണെന്നും രോഹിത് വ്യക്തമാക്കി. റോയൽസിനെതിരായ മത്സരത്തിൽ പരാജയത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജസ്ഥാൻ മത്സരത്തിൽ വളരെ നന്നായി ബാറ്റ് ചെയ്തെന്നായിരുന്നു മുംബൈ നായകൻ രോഹിത് ശർമ്മയുടെ പക്ഷം. ബട്ട്ലർ അസാധാരണമായ ഇന്നിംഗ്സാണ് കളിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ രോഹിത് അദ്ദേഹത്തെ തടയാൻ തങ്ങൾക്ക് ആവും വിധം ശ്രമിച്ചെന്നും ഓർമ്മപ്പെടുത്തി. 193 റൺസ് എന്ന സ്കോർ ഈ പിച്ചിൽ വിജയകരമായി ചേസ് ചെയ്യാൻ കഴിയുമെന്നായിരുന്നെന്ന് ഞാൻ കരുതിയതായി ചൂണ്ടിക്കാട്ടിയ രോഹിത്, റൺ ചേസിൽ ഞങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ 7 ഓവറിൽ 70 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. ഇത് നേടാൻ സാധിക്കുന്ന സ്കോറായിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ഇത് സീസണിന്റെ തുടക്കം മാത്രമാണ്. രാജസ്ഥാനെതിരെ പരാജയപ്പെട്ടെങ്കിലും മത്സരത്തിൽ മുംബൈക്കുണ്ടായ പോസിറ്റീവുകളെക്കുറിച്ചും സംസാരത്തിനിടെ രോഹിത് വാചാലനായി. ബുംറയും മിൽസും നന്നായി പന്തെറിഞ്ഞതും തിലകിന്റെയും ഇഷാന്റെയും അസാധാരണമായ ബാറ്റിംഗുമാണ് മത്സരത്തിൽ മുംബൈക്ക് ലഭിച്ച പോസിറ്റീവുകളായി രോഹിത് ചൂണ്ടിക്കാട്ടുന്നത്. ഇഷാൻ കിഷൻ, തിലക് വർമ്മ എന്നിവരിലൊരാൾ ഇന്നിംഗ്സിലുടനീളം ബാറ്റ് ചെയ്യണമെന്നായിരുന്നു താൻ കരുതുന്നതായും ഇതിനൊപ്പം മുംബൈ സ്കിപ്പർ അഭിപ്രായപ്പെട്ടു. ഇനിയും കളിച്ചിട്ടില്ലാത്ത സ്റ്റാർ ബാറ്റർ സൂര്യകുമാർ യാദവിന്റെ ഫിറ്റ്നസിനെ കുറിച്ചും രോഹിത് ശർമ്മ സംസാരിച്ചു. സൂര്യ ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട താരമാണ്. പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് വന്നാൽ അവൻ നേരിട്ട് തന്നെ പ്ലേയിങ് ഇലവനിലേക്ക് വരും. പക്ഷേ സൂര്യ ഫിറ്റ്നസ് പൂർണ്ണമായി തിരിച്ചു പിടിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൈവിലരിനെ പരിക്ക് വളരെ കുഴപ്പം പിടിച്ചതാണെന്നും രോഹിത് കൂട്ടിച്ചേർത്തു. മുംബൈയുടെ അടുത്ത മത്സരം 6-ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായാണ്. മികച്ച ഫോമിലുള്ള KRനെ വീഴ്ത്തണമെങ്കിൽ മുംബൈക്ക് ഏറ്റവും മികച്ച കളി തന്നെ പുറത്തെടുക്കേണ്ടി വരും. രണ്ട് മത്സരങ്ങളിലും പരാജയം നേരിട്ട മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ 9-ാം സ്ഥാനത്താണുള്ളത്.